Good morning, dear students. In the previous class, we discussed the poem Eve. We discussed the first two stanzas of the poem written by Rudyard Kipling. And it was a didactic poem. And here, the father, he is giving advice to his son, how to become a perfect man. And this class, we are going to discuss the following stanzas. Okay. So I will read the third stanza. If you can make one heap of all your winnings and risk it on one turn of pitch and toss, and lose and start again at your beginnings, and never breathe a word about your loss. Explanation of these lines. If you can make one heap of all your winnings, if you can store all your winnings, അതായത് നീ നിൻ്റെ നേട്ടങ്ങളെല്ലാം നിനക്ക് സ്വരുക്കൂട്ടി വെക്കാൻ പറ്റുമെങ്കിൽ, ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. പിച്ച് ആൻഡ് ടോസ്, ഇറ്റ്സ് എ ഗെയിം, ഇറ്റ്സ് എ ഗെയിം ഓഫ് ടോസിങ്. യു ഓൾ നോ വാട്ട് ഇസ് ടോസിങ്. നമ്മൾ കോയിനൊക്കെ ടോസ് ചെയ്യും അല്ലേ, ഹെഡ് ഓർ ടെയിൽ. സോ ഹിയർ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എ ഗെയിം, ആൻഡ് ദ നെയിം ഓഫ് ദാറ്റ് ഗെയിം ഇസ് ഗാംബ്ലിംഗ്. ഗാംബ്ലിംഗ് എന്നാണ് ആ ഗെയിമിൻ്റെ പേര്. ടോസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കളിയാണത്. So here the poet, here the father, he is saying to his son, if you are ready to risk your all success for a simple thing, adayathu cheriya nisara karyangalkku vendite nee undakiyittulla nethangal ellam ninakku tejikkan kaliyumengil, adayathu cheriya karyangalkku vendite, cheriya nisaramayittulla karyangalkku vendite nee athrayum kashtapettu undakiya ellam nashtapeduthan aa oru risk ettedukkan nee thayyaravugayanengil, and lose, അങ്ങനെ സംഭവിക്കും, അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് നഷ്ടം സംഭവിക്കാം. ആൻഡ് ഇഫ് യു ലോസ്, നഷ്ടപ്പെടുകയാണെങ്കിൽ, അതായത് നീ ഉണ്ടാക്കിയിട്ടുള്ള ഫെയിം, പ്രശസ്തി, അതുപോലെ പണമായാലും എന്തായാലും അത് നീ റിസ്ക് എടുത്തുകൊണ്ട് അത് എന്തെങ്കിലും കാരണവശാൽ നിനക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? ആൻഡ് സ്റ്റാർട്ട് എഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. വീണ്ടും നീ തുടക്കം മുതൽ, അതായത് ലാസ്റ്റ് മുതൽ നീ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. ബിഗിനിങ് മുതൽ നീ വീണ്ടും അതെല്ലാം ചെയ്തു തുടങ്ങണം. അതായത് ഒരു വിജയത്തിലോട്ട് എത്താൻ എത്രത്തോളം കഷ്ടപ്പാടുകൾ നീ സഹിച്ചു അതെല്ലാം നീ വീണ്ടും എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. ഒരിക്കലും നിന്റെ നഷ്ടത്തെക്കുറിച്ച് നീ ഒരിക്കലും ഒരു കംപ്ലയിൻറ്റ് പറയാൻ പാടില്ല. യു ആർ നോട്ട് അലൗഡ് ടു സേ എനി കംപ്ലയിൻറ്റ് അബൌട്ട് യുവർ ലോസ്. അല്ല, നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ സേയിങ് ടു എനി വൺ എൽസ്, വി വിൽ ഗെറ്റ് റിലീഫ്. അല്ല, നമുക്കൊരു ആശ്വാസം തോന്നും. പക്ഷെ നീ അതുപോലും ചെയ്യാൻ പാടില്ല. നിന്റെ നഷ്ടത്തെക്കുറിച്ച് നീ ആരോടും ഒരു കംപ്ലയിൻറ്റും പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് യു ആർ ബിക്കമിങ് എ പെർഫെക്റ്റ് മാൻ. നീ ഒരു പെർഫെക്റ്റ് മാൻ ആവുള്ളൂ. ദാറ്റ് ഇസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഫസ്റ്റ് ഫോർ ലൈൻസ്. നെക്സ്റ്റ്, If you can force your heart and nerve and sinew, sinew means every support, strength. Heart and nerve means your whole body. If you can force your heart and nerve and sinew, if you can compel your body, if you can compel to work hard, to serve your turn long after they are gone. To serve your turn means if you can work hard till you are getting old. അല്ല, വയസ്സാകുന്നവരെ നിനക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കഴിവ് നിന്നിലുണ്ടെങ്കിൽ, ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു എക്സെപ്റ്റ് ദ വിൽ. നിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു, പദവിയും പണവും പ്രശസ്തിയും എല്ലാം നിന്നിൽ നിന്നും നഷ്ടപ്പെട്ടിട്ട് എന്ത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്? വിൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വിൽ പവർ, അതായത് ഇച്ഛാശക്തി, നമുക്കത് ഒരു സ്ട്രോങ് ഡിസയറാണ്, നമുക്ക് ഇന്നത് നേടണം എന്നുള്ള ആ ഒരു ലക്ഷ്യം, ആ ഒരു വിൽ പവർ നിന്നിലുണ്ടെങ്കിൽ, വിച്ച് സേസ് ടു ദം ഹോൾഡ് ഓൺ, പിടിച്ചു നിൽക്ക്. അത് നമ്മൾ എത്രയും തകർന്ന് നിൽക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിനൊരു ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് പറയുകയാണ് നമ്മളോട് ഏത് അവസരത്തിലും നീ പിടിച്ചു നിൽക്കണം എന്ന് മനസ്സ് പറയുകയാണെങ്കിൽ, സോ ഇഫ് ദാറ്റ് വിൽ പവർ ഇസ് ദർ വിത്ത് യു, യു വിൽ ബിക്കം എ പെർഫെക്റ്റ് മാൻ. നീ എന്തായി മാറും? ഒരു പെർഫെക്റ്റ് മാനായിട്ട് മാറും. സോ ദിസ് ഇസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദിസ് തേർഡ് സ്റ്റാൻസ. ഒന്ന് എന്താ പറയുന്നത്? ഇഫ് യു ലോസ് എവറിത്തിങ് യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് വിത്തൗട്ട് ടെല്ലിങ് എ കംപ്ലൈൻറ്റ് ടു എനി വൺ. നെക്സ്റ്റ് തിങ് ഇഫ് ഓൺലി ദർ ഇസ് വിൽ ഇൻ യു, വിൽ പവർ മാത്രമേ ഉള്ളൂവെങ്കിൽ, യു ഹാവ് ടു സേ ടു യുവർ ബോഡി ടു വർക്ക് ഹാർഡ് ടിൽ യു ആർ ഗെറ്റിംഗ് ഓൾഡ്.
വയസ്സാവുന്നവരെ നീ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ദെൻ യു വിൽ ബിക്കം എ പെർഫെക്റ്റ് മാൻ ഈ രണ്ട് അഡ്വൈസാണ് ഈ ഒരു സ്റ്റാൻസയിൽ അച്ഛൻ മകന് കൊടുക്കുന്നത് ആൻഡ് നൗ യു ആർ ഗോയിങ് ടു എൻറ്റർ ഇൻ ടു ആർ ലാസ്റ്റ് സ്റ്റാൻസ ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യൂ ഓർ വാക്ക് വിത്ത് കിങ്സ് നോർ ലൂസ് ദ കോമൺ ടച്ച് ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ദാറ്റ് മീൻസ് ഇഫ് യു ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കോമൺ പീപ്പിൾ ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എടുക്കേണ്ടത് കോമൺ പീപ്പിൾ സാധാരണ ജനങ്ങളോട് നിനക്ക് ബിഹേവിയർ ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ല രീതിയിൽ ഇടപെട്ട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ആൻഡ് കീപ്പ് യുവർ വെർച്യൂ നിന്റെ നന്മ നിനക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഓർ വാക്ക് വിത്ത് കിങ്സ് അതുപോലെ കിങ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ അത്രയും ഹൈ പൊസിഷനിലിരിക്കുന്ന ആളുകൾ അപ്പോൾ സാധാരണ ജനങ്ങളോടും അതുപോലെ ഹൈ പൊസിഷനിലുള്ള ആളുകളോടും നിനക്ക് ഇടപെട്ട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നോർ ലൂസ് ദ കോമൺ ടച്ച് ഒരിക്കലും ഒരു സിംപ്ലിസിറ്റി നോർ ലൂസ് ദ കോമൺ ടച്ച് മീൻസ് ഡോണ്ട് ലൂസ് യുവർ സിംപ്ലിസിറ്റി സിംപ്ലിസിറ്റി ലാളിത്യം നീ ഒരിക്കലും വിട്ടു കളയരുത് ഈവൻ ഇഫ് യുവർ ഫ്രണ്ട് ഈസ് കോമൺ പീപ്പിൾ ഓർ ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ കിങ് ഡോണ്ട് ലൂസ് യുവർ സിംപ്ലിസിറ്റി സിംപ്ലിസിറ്റി കളയാതെ സൂക്ഷിക്കാം ഇഫ് നൈദർ ഫോഴ്സ് നോർ ലവിംഗ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച് If neither force nor loving friends can hurt you, force means enemy. നിന്നോട് നിൻ്റെ സുഹൃത്തുക്കളും അതുപോലെ എനിമീസ് ശത്രുക്കളും ഒരു പക്ഷേ നിന്നെ ഹർട്ട് ചെയ്യുന്ന വിധത്തിൽ പെരുമാറിയേക്കാം പക്ഷെ നീ ഒരിക്കലും അവിടെ തളരരുത് നീ നിന്നെ നിൻ്റെ ഫ്രണ്ട്സ് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ശത്രുക്കളോ വിഷമിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ പോലും നീ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ഇഫ് ഓൾ മെൻ ആർ ഡിപ്പെൻഡിങ് യു ചിലപ്പോൾ ആളുകൾ നിന്നെ ഒരുപാട് ആശ്രയിച്ചേക്കാം അല്ലേ കൗണ്ട് മീൻസ് ഡിപ്പെൻഡ് ഇഫ് ഓൾ മെൻ ആർ ഡിപ്പെൻഡിങ് യു ബട്ട് നൺ ടു മച്ച് പക്ഷെ ആരെയും ഒരുപാട് ആശ്രയിക്കാൻ നീ അനുവദിക്കരുത് ഇഫ് യു ക്യാൻ ഫിൽ ദി അൺഫോർഗീവിങ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ ഇഫ് യു ക്യാൻ ഫിൽ ദി അൺഫോർഗീവിങ് മിനിറ്റ് അൺഫോർഗീവിങ് മീൻസ് നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അൺഫോർഗീവിങ് ക്ഷമിക്കാൻ പറ്റാത്ത മിനിറ്റ് അതായത് ക്ഷമിക്കാൻ പറ്റാത്ത മിനിറ്റ് എന്ന് പറയുമ്പോൾ ഫോർ ടൈം ദർ ഇസ് വി കാൻഡ് ഇഫ് വി ലോസ് അവർ ടൈം വി കാൻ ഗോ ബാക്ക് നമുക്ക് സമയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല അതാണ് അതിൻ്റെ മീനിങ് അൺഫോർഗിവിങ് മിനിറ്റ് മീൻസ് ദ ടൈം ഈസ് വെരി പ്രഷ്യസ് ടൈം അത്രയും പ്രഷ്യസ് ആണ് ഇഫ് വി ലോസ് വൺസ് വി കനോട്ട് ഗെയിൻ ബാക്ക് അതൊരിക്കലും നേടാൻ പറ്റില്ല ഇഫ് യു ക്യാൻ ഫിൽ ദി അൺഫോർഗിവിങ് മിനിറ്റ് വിത്ത് 60 seconds വേർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ ഇപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് 60 seconds ആണ് ആ ഒരു 60 seconds ഓടി എത്താൻ നിനക്ക് പറ്റുകയാണെങ്കിൽ വിത്ത് 60 seconds വേർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ 60 seconds വരുന്ന ഒരു റേസ് ഒരു ഓട്ട മത്സരം നിനക്ക് ഓടി എത്താൻ സാധിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് നമുക്കറിയാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 60 seconds ആ 60 seconds ഓടി എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിംഗിൾ സെക്കൻഡ് പോലും യൂട്ടിലൈസ് ചെയ്യാം അത് നമ്മുടെ മുന്നിലുള്ള വി നോ ദാറ്റ് പെർ ഡേ വി ആർ ഗെറ്റിംഗ് 24 hours ആൻഡ് ഇഫ് വി ആർ യൂട്ടിലൈസിങ് ഈവൺ എ സിംഗിൾ മിനിറ്റ് അതാണ് ഇവിടെ പറയുന്നത് ഇഫ് യു ആർ യൂസിങ് എ സിംഗിൾ മിനിറ്റ് പ്രോപ്പർലി യു ക്യാൻ വിൻ യുവർ ലൈഫ് ഇഫ് യു ക്യാൻ ഫിൽ ദി അൺഫോർഗീവിങ് മിനിറ്റ് വിത്ത് 60 seconds വേർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ വേർത്ത് എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസ് യു ഹാവ് ടു യൂട്ടിലൈസ് ഈവൺ എ സിംഗിൾ മിനിറ്റ് അതാണ് ഇവിടെ അതിൻ്റെ മീനിങ് യുവേഴ്സ് ഇസ് എർത്ത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദി എർത്ത് വിൽ ബി യുവേഴ്സ് എർത്ത് വിൽ ബി യുവേഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ് എവറിത്തിങ് വിൽ ബി യുവേഴ്സ് വാട്ട് എവർ യു നീഡ് വാട്ട് എവർ യു ഡിസയർ യു ക്യാൻ അച്ചീവ് ദാറ്റ് തിങ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഇസ് ഇൻ ഇറ്റ് അതിലുള്ള ആ ഒരു ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കും ആൻഡ് വിച്ച് ഈസ് മോർ അതിനേക്കാൾ ഉപരി യു വിൽ ബി എ മാൻ മൈ സൺ അതിനേക്കാളൊക്കെ ഉപരി നീ എന്തായി മാറും യു വിൽ ബിക്കം എ പെർഫെക്റ്റ് മാൻ സോ This is the ending of our last stanza with 60 seconds. Here, by the ending of this poem, the father, he is giving time as a precious one. He is giving advice to his son that time is very precious. And in this poem, this is a didactic poem. Didactic poem means saropadesham. You will get it now. Saropadesham means വി വിൽ ഗെറ്റ് എ മോറൽ ലെസൺ എന്തെങ്കിലും ഈ ഒരു പോയം വായിച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ലെസൺ മോറൽ ലെസൺ വി വിൽ ഗെറ്റ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഡയഡാക്റ്റിക് പോയം സോ ഹിയർ ദ ഫാദർ ഹി ഈസ് ഗിവിങ് മെനി അഡ്വൈസസ് ടു ഹിസ് സൺ ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ ഓക്കെ സോ ദിസ് ഇസ് ദ എൻഡിങ് ഓഫ് ആ പോയം ഈഫ്
Okay, thank you.